കർണാടക ഗുജറാത്ത് ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ആർഎസ്എസുമായി ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. കർണാടകയിൽ കഴിഞ്ഞ ആഴ്ച മാത്രം ക്രൈസ്തവർക്കെതിരായ നിരവധി അക്രമണങ്ങളാണ് ഉണ്ടായത്. രണ്ടാഴ്ച മുൻപ് കർണാടകയിലെ കോലാർ ജില്ലയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുകയും അവരുടെ മതഗ്രന്ഥങ്ങൾ കത്തിക്കുകയും ചെയ്തു. അതേ ദിവസം തന്നെ ബെലഗാവിയിൽ ഒരു പുരോഹിതനെ വെട്ടുകത്തിയുമായി ഒരാൾ പിന്തുടരുന്ന സംഭവമുണ്ടായി. എന്നാൽ ഈ സംഭവങ്ങളിൽ ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പലയിടത്തും ക്രൈസ്തവർ അവരുടെ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാവുകയും അവരുടെ ഞായറാഴ്ച പ്രാർത്ഥനകൾ ശുശ്രൂഷകൾ അതിനായി ഒത്തുകൂടുന്നത് നിർത്തുകയും ചെയ്തു. സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങളുടെ പല കേസുകളിലും യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പാസ്റ്റർമാരെയും വിശ്വാസികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പ്രാർത്ഥനാ യോഗങ്ങൾ നിർത്തിവെക്കാൻ പള്ളികൾക്ക് പോലീസ് ഔപചാരികമായി നോട്ടീസ് നൽകുന്ന സംഭവങ്ങളാണ് എവിടെയും അരങ്ങേറുന്നത്. ഗുജറാത്തിൽ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടന മതവികാരം വ്രണപ്പെടുത്തുകയും പെൺകുട്ടികളെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുവെന്ന കുറ്റമാരോപിച്ചുകൊണ്ട് ഗുജറാത്ത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 2003 പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. വഡോദര നഗരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അസമിലും ഗുരുഗ്രാമിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടഞ്ഞു. അസമിലെ സിൽച്ചാറിൽ ക്രിസ്തുമസ് ആഘോഷം നടന്ന പള്ളിയിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഘോഷങ്ങൾ തടയുകയാണ് ഉണ്ടായത്. ഹിന്ദുക്കൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും അതിനാൽ പരിപാടികൾ നിർത്തിവെക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിൽ പ്രശ്നമില്ല, എന്നാൽ അതിൽ ഹിന്ദുക്കളായ കുട്ടികൾ പങ്കെടുക്കാൻ പാടില്ല. December 25 ഹിന്ദുക്കൾക്ക് തുളസി ദിവസമാണ്. അന്ന് ആരും ആഘോഷങ്ങൾ നടത്താൻ പാടില്ല. ഇത്തരം ആഘോഷങ്ങൾ ഞങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നു എന്നാണ് അവർ ആരോപിച്ചത്. എല്ലാവരും ക്രിസ്മസ് ആശംസിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഞങ്ങളുടെ മതം നിലനിൽക്കുമെന്നും ബജ്രംഗ് ദൾ പ്രവർത്തകർ ചോദിക്കുന്നു. ബജ്രംഗ് ദൾ പ്രവർത്തകർ പള്ളിയിൽ കയറി ആഘോഷം തടയുമ്പോൾ പള്ളിയുടെ ഗേറ്റിന് പുറത്ത് പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷവും സിൽച്ചാറിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ ക്രിസ്മസ് പരിപാടി തടസ്സപ്പെടുത്തിയിരുന്നു. ഗുരുഗ്രാമിൽ പട്ടൗഡിയിലെ ഒരു സ്കൂളിൽ നടന്ന ക്രിസ്മസ് പരിപാടിയും ഇവർ തടഞ്ഞു. മതപരിവർത്തനത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികൾ കൂടിയിരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു ഇവിടെ സംഘർഷം നടത്തിയത്. പട്ടൗഡി SBD പബ്ലിക് സ്കൂളിലാണ് സംഘർഷമുണ്ടായത്. സ്കൂൾ പരിസരം ക്രിസ്മസ് ആഘോഷത്തിനായി ഉടമ വിട്ടുകൊടുത്തിരുന്നു. ആഘോഷത്തിനിടെ ജയശ്രീറാം വിളിച്ച് ഹിന്ദു സംഘടനകൾ എത്തുകയായിരുന്നു. ഇതൊന്നും കേരളത്തിലെ BJP അറിയുന്നില്ലേ? കേരളത്തിൽ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ പുറകെ നടക്കുന്ന BJP ഇതൊരു താക്കീതാണ്.